നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്തുതി പാഠകരുടെ ഇടയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇത് കേട്ട് മയങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കാൻ മറന്നുപോയെന്നും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് തുറന്നു പറച്ചിൽ. പി ജയരാജനെ കുറിച്ച് പാട്ട് വന്നപ്പോൾ വിമർശിച്ച പാർട്ടിയുടെ സെക്രട്ടറി ഇപ്പോൾ പിണറായി സൂര്യനാണെന്ന് പറയുന്നു. അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും, ഇനി കരിഞ്ഞില്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്നോവ കാർ അയക്കും, 58 വെട്ടുവെട്ടി കരിയിച്ച് കളയും. സ്തുതി പാഠകരുടെ ഇടയിൽപ്പെട്ട എല്ലാ ഭരണാധികാരികൾക്കും പറ്റിയത് തന്നെ പിണറായിക്കും പറ്റി. CPM എത്രമാത്രം ജീർണിച്ചു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ പാട്ട്. കേന്ദ്രത്തിൽ മോദിക്ക് വേണ്ടി BJP ചെയ്യുന്നത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അൻസിൽ ജിലാൽ വ്യാജ ഡിഗ്രി നേടിയെന്ന ആരോപണം കള്ളമാണെന്ന് തെളിഞ്ഞു. വ്യാജരേഖ ചമച്ചതാണെന്ന് പോലീസ് കണ്ടെത്തി. ദേശാഭിമാനി പത്രമാണ് വ്യാജരേഖ ചമച്ചത്. CPMന്റെ അറിവോടെയാണ് അതും നടന്നത്. SFI അത്തരക്കാരാണെന്ന് തെളിഞ്ഞപ്പോൾ KCU ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ക്രൂരമായ വേട്ടയാടലാണ് ഒരു വിദ്യാർത്ഥി നേരിട്ടത്. അദ്ദേഹത്തിന് CPMഉം ദേശാഭിമാനിയും നഷ്ടപരിഹാരം നൽകണം. നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. കേരളത്തിലെ രോഗികൾ വലയുകയാണ്. സർക്കാർ ആശുപത്രികളിൽ 75% മരുന്നുകൾ ലഭ്യമല്ല. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ആശുപത്രികളുടെ സർവീസ് മുടങ്ങിക്കിടക്കുന്നു. ആവശ്യത്തിനനുസരിച്ചുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നില്ല. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്നുകൾ നൽകിയ രൂപയാണ് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നത്. കോടിക്കണക്കിന് മരുന്നിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നില്ല. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്യുന്നുവെന്ന് CG റിപ്പോർട്ടിലുണ്ട്. സപ്ലൈകോയ്ക്ക് പറ്റിയതും ഇതുതന്നെ. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും സംഭവിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ പരിശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നായിരുന്നു MV ഗോവിന്ദൻ്റെ പരാമർശം. അതുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ എത്താനാകാത്ത, BJPയും UDFഉം ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമല്ല ആഗ്രഹിച്ചാലും സൂര്യനെ പോലെ എത്താനാവാത്ത അത്രയും ദൂരത്തിലാണെന്നാണ് MV ഗോവിന്ദൻ്റെ വാക്കുകൾ. ഏതെങ്കിലും ഒരു കാര്യം വെച്ച് ആർക്കെങ്കിലും എങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയെന്ന നിലപാട് CPMനില്ല എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇല്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. K.സുരേന്ദ്രനെതിരായ കേസ് നടക്കുകയാണെന്നും അതൊക്കെ ഇനിയും നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ രീതിയിൽ മുന്നോട്ട് പോയാൽ BJP തിരിച്ച് അധികാരത്തിൽ വന്നാൽ പിന്നെ ജനാധിപത്യം ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നും മതനിരപേക്ഷ ഭരണഘടന ഉണ്ടാവില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അവർ തന്നെ ഉണ്ടാക്കുന്ന ഹിന്ദുരാഷ്ട്ര ഭരണഘടനയാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ പ്രതിരോധിക്കാനുള്ള വിശാല വേദിയാണ് ഇന്ത്യ മുന്നണി. അതിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ദുർബലപ്പെടുത്തരുത് എന്നാണ് ഞങ്ങൾക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്. കോൺഗ്രസിൻ്റേത് മൃദുഹിന്ദുത്വ നിലപാടാണ്, അനുഭവത്തിൽ നിന്നും അവർ പഠിക്കുന്നില്ല എന്നായിരുന്നു MV ഗോവിന്ദൻ്റെ വാക്കുകൾ. എന്നാൽ MV ഗോവിന്ദൻ്റെ ഈ വാക്കുകൾക്ക് പ്രതികരണവുമായാണ് VD സതീശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.